ഹലോ ഹായ് അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എല്ലാവർക്കും സുഖമായിരിക്കുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ള വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരു ഇൻഡോർ പ്ലാന്റ് നമുക്കൊന്ന് പോട്ട് ചെയ്യണം അപ്പോൾ ഈ കാണിക്കുന്ന ഇൻഡോർ പ്ലാന്റ് അല്ല കേട്ടോ അപ്പോൾ അതിൻ്റെ എനിക്ക് കറക്റ്റ് അറിയില്ല അപ്പോൾ ആർക്കെങ്കിലും അറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യുക അപ്പോൾ നമുക്കത് എങ്ങനെയാണ് റിപ്പോർട്ട് ചെയ്യുന്നതെന്ന് നോക്കാം അപ്പോൾ ഞാൻ ഞാനീ പോട്ട് ചെയ്യാനായിട്ട് എടുത്ത് വെച്ചിരിക്കുന്ന പ്ലാന്റിൻ്റെ പേരെനിക്ക് കറക്റ്റ് അറിയില്ല കേട്ടോ പക്ഷെ കാണാൻ നല്ല ഭംഗിയുള്ള ഇലകളാണ് അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇൻഡോർ പ്ലാന്റ് പോട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ എന്താണ് നമ്മൾ പോട്ടെന്ന് പറയുന്നത് ഡബിളായിട്ടുള്ളതായിരിക്കും കാരണം വാട്ടർ കണ്ടൻറ് ഉണ്ടെങ്കിൽ അത് വീണ് കിടക്കുന്നതിന് വേണ്ടിയിട്ട് അത് നമുക്ക് ഈസി ആയിട്ട് ക്ലീൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടൊക്കെ ഡബിളായിട്ടുള്ള നമുക്ക് എന്താണ് റിമൂവ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പിനുള്ള പോട്ടുകളായിരിക്കും അപ്പോൾ ഞാനിപ്പോൾ ഇത് വീടിൻ്റെ ഉള്ളിൽ വെക്കാൻ വേണ്ടിയിട്ട് അല്ല സെറ്റ് ചെയ്യുന്നത് നമുക്ക് ഔട്ടിലും അല്ലെങ്കിൽ പുറത്ത് തന്നെ നമുക്ക് കാണാൻ ഭംഗിയായിട്ട് നമുക്ക് അക്യൂറേറ്റിൻ്റെ സൈഡിലും അങ്ങനെയൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടി ഉള്ള ഒരു ലെവലിനാണ് ഞാനിത് റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ അതിനകത്ത് ഞാനിടുന്ന പോട്ടി മിക്സ് എന്ന് പറയുമ്പോൾ ചകിരി ചോറും എന്ന് വെച്ചാൽ ചകിരി തന്നെയാണ് ചെറിയ സോഫ്റ്റ് ആയിട്ട് പിന്നെ എടുത്തതും ഉള്ളിപ്പൊളിച്ചതും അതുപോലെ തന്നെ മെയിനായിട്ട് എടുക്കുന്നത് പോട്ടി മിക്സ് ആണ് പോട്ടി മിക്സ് അല്ലാണ്ട് നമുക്ക് പോട്ടി മിക്സ് ഇല്ലാണ്ട് നമുക്ക് ഇൻഡോർ പ്ലാന്റ്സിനൊക്കെ നമുക്ക് വാട്ടറിൽ തന്നെ വളർത്തി സാധിക്കും അപ്പോൾ ഇപ്പോൾ നല്ല വേരൊക്കെ ഉള്ള നന്നായിട്ട് തിങ്ങി വരുന്നതിന് വേണ്ടിയിട്ട് ഞാൻ അതിനെ എന്താണ് പോട്ടി മിക്സ് വെച്ചിട്ട് തന്നെയാണ് അത് പോട്ട് ചെയ്യുന്നത് അപ്പോൾ അതിനകത്ത് വരുന്നതെന്ന് വെച്ചാൽ കുറച്ച് കരിയും മുട്ടത്തോടും അതുപോലെ തന്നെ മണ്ണും മണലും ചേർന്നിട്ടുള്ളൊരു മിക്സാണ് അപ്പം വേറെ ഒന്നും അതിനകത്ത് ആ ഒരു മണ്ണിനകത്ത് വേറെ ഒന്നും ചേർന്നിട്ടില്ല അപ്പം ഞാൻ പറഞ്ഞിട്ട് ഈ ഒരു ഷെയ്ഡിനുള്ള ഒരു പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ കറക്റ്റ് എനിക്കിതിൻ്റെ പേരറിയില്ല അപ്പോൾ ആർക്കെങ്കിലും പേരറിയാന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യുക അപ്പം ഞാനത് അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും അപ്പോൾ നല്ല എന്താണ് നല്ല കട്ടിയുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പേരും കാര്യങ്ങളും ഒക്കെയാണ് ഉള്ളത് നമുക്ക് ഈസി ആയിട്ട് അപ്പോൾ നമ്മൾ നമ്മളിതിൽ ഒരുപാട് വാട്ടർ കണ്ടൻറ്റ് ഇല്ലാണ്ട് നമ്മൾ പോട്ടിങ്സ് റെഡിയാക്കി വെക്കുകയാണെങ്കിൽ വളരെ ഈസിയായിട്ട് തന്നെ പെട്ടെന്ന് അത് മണ്ണിൽ ഉറച്ച് പിടിക്കുകയും അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ വേരൊക്കെ ബലപ്പെടുകയൊക്കെ ചെയ്യും അപ്പോൾ ഇത് കൂടാണ്ട് ഞാൻ പോട്ടീൻ മിക്സ് ഇട്ട് കൊടുത്തതിന് ശേഷം മുകളിൽ കുറച്ച് എന്താണ് ഉള്ളി പൊളിച്ചതും അതുപോലെ തന്നെ മുട്ടത്തോടും കൂടിയൊക്കെ പിന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം വീണ്ടും ആണെങ്കിൽ കുറച്ച് പോട്ടി മിക്സ് നമുക്കതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാം ചകിരിയോ അല്ലെങ്കിൽ കരിയിലയോ കരിയിലാണെങ്കിലും നല്ലപോലെ ഡ്രൈ ആയിട്ടുള്ള കരിയില നന്നായിട്ട് പൊടിച്ചിട്ട് വേണം നമുക്കിതിനകത്തേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാനായിട്ടുള്ളത് പിന്നെ ഇതിനകത്ത് വളമായിട്ട് നമ്മളെ ആട്ടിൻ്റെ ശ്രമമോ അതുപോലെ തന്നെ ചാണക ഉണങ്ങിയ ചാണകമൊന്നും ചേർ ഇപ്പം ഞാൻ ആ പോട്ടി മിക്സിൽ ചേർത്തിട്ടില്ല ഇതില്ലാണ്ട് ഇതിങ്ങനെ വെച്ചതിന് ശേഷം അതിൻ്റെ ടോപ്പ് പോർഷനിൽ മുകളിലാണ് ഞാൻ കുറച്ച് നല്ലപോലെ ഡ്രൈ ആയിട്ടുള്ള ഉണങ്ങിയ ചാണകം ഇട്ടെടുക്കുന്നത് അപ്പോൾ എന്താണ് നമുക്കിപ്പോൾ ഇൻഡോറിനകത്ത് സ്റ്റോൺസ് ഒക്കെ വെച്ചിട്ടോ അല്ലെങ്കിൽ ക്ലേ വെച്ചിട്ടും ക്ലേ ആയിട്ടുള്ള മണ്ണ് കളിമണ്ണ് ഉണ്ടല്ലോ അത് വെച്ചിട്ടൊക്കെ വേണമെങ്കിൽ നമുക്ക് ഇൻഡോർ പ്ലാൻസിൻ്റെ ഉള്ളിൽ നമുക്ക് വീടിൻ്റെ ഉള്ളിൽ സെറ്റ് ചെയ്ത് വയ്ക്കാം അപ്പോൾ ഞാനിപ്പോൾ ഈ വീഡിയോ പിടിക്കുന്നത് കിണറിൻ്റെ മുകളിൽ വെച്ചിട്ടാണ് അപ്പോൾ ചാണകമൊക്കെ ഇടുമ്പോൾ കിണറ്റിനകത്തേക്ക് പോകണ്ടാന്ന് കരുതിയിട്ടാണ് ഞാൻ ബേസണിലേക്ക് മാറ്റി കൊടുക്കുന്നത് അപ്പോൾ അതിനകത്ത് നല്ല ഡ്രൈ ആയിട്ടുള്ള ഉണങ്ങിയ ചാണകമാണ് കാണാം അപ്പം നല്ല ഹെൽത്തി ആയിട്ട് പെട്ടെന്ന് പ്ലാന്റ് നന്നായിട്ട് ഒരുപാട് തൈകളും കാര്യങ്ങളൊക്കെ ആയിട്ട് പെട്ടെന്ന് വരും പിന്നെ ഇനി ഇനിയിപ്പോൾ ഈ അടയ്ക്കൊന്നും ഇതിനകത്തിന് വേറെ വളങ്ങളോ കാര്യങ്ങളോ ഒന്നും ഒരു വൺ മന്തിലേക്ക് ചെയ്യുന്നില്ല ജസ്റ്റ് ഒരു ഫെർലൈസറൊക്കെ മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ അപ്പോൾ അങ്ങനെ വെച്ച് കൊടുത്താൽ മതിയാവും അപ്പോൾ അതിന് ശേഷം വീണ്ടും കുറച്ച് കരി കഷ്ണങ്ങളും ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ മുകളിൽ വേണമെങ്കിൽ നമുക്കൊരു ലെയർ ഫുള്ളായിട്ട് കരി കഷ്ണങ്ങൾ ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ വേണമെങ്കിലും നമുക്ക് ഫുള്ള് നമുക്ക് നല്ല ഭംഗിയുള്ള സ്റ്റോൺസൊക്കെ ഇട്ട് കൊടുക്കാൻ കേട്ടോ അപ്പം ഞാൻ സ്റ്റോൺസ് ഒന്നും ആക്കി കൊടുത്തിട്ടില്ല ഞാൻ വീടിൻ്റെ അല്ല ഞാൻ ജസ്റ്റ് സ്റ്റെപ്പിലോ അല്ലെങ്കിൽ ക്യൂറിയത്തിൻ്റെ സൈഡിലൊക്കെ ഒന്ന് സെറ്റാക്കാന്നുള്ള രീതിയിലാണ് ഇത് അപ്പോൾ റെഡിയാക്കി എടുത്തിരിക്കുന്നത് പക്ഷെ നല്ല ഭംഗിയുള്ള ഇലകളാണ് കണ്ടിട്ട് തന്നെ അപ്പം നല്ല ബുഷിയായിട്ട് ഇങ്ങനെ ഫുള്ള് തിങ്ങി വരികയാണെങ്കിൽ കാണാൻ അത്ര അതിൻ്റെ നാലിരട്ടി ഭംഗിയായിരിക്കും തോന്നുന്നു അപ്പോൾ നല്ല രസമുണ്ട് കാണാനായിട്ട് അപ്പോൾ ഇതാണ് ഞാൻ ഇന്ന് പോട്ട് ചെയ്യുന്നത് നമുക്ക് ഇൻഡോർ പ്ലാന്റ് ആയിട്ട് സെറ്റ് ചെയ്യുമ്പം പോട്ടിയും മിക്സും കാര്യങ്ങളൊക്കെ ഇങ്ങനെ തയ്യാറാക്കിയാൽ മതിയാവും പിന്നെ നമുക്ക് വാട്ടറിൽ തന്നെ അങ്ങിട്ട് വളർത്താമെങ്കിൽ അങ്ങനെ ചെയ്യാം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വാട്ടർ നമ്മളൊരു ഒന്നര ആഴ്ചയൊക്കെ കൂടുമ്പോൾ ആ വെള്ളം ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇൻഡോർ പ്ലാന്റ്സ് നമുക്ക് ഇങ്ങനെ നമുക്ക് സിമ്പിളായിട്ട് നടാൻ പറ്റുന്നതാണ് അപ്പോൾ മനസ്സാ അല്ല നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഇതുവരെയും ഇസ്ലാമോലേക്കും അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറന്നു